AD 537 ജസ്റ്റീനിയൻ ചക്രവർത്തി പണിതുയർത്തിയ ക്രൈസ്തവ ലോകത്തെ തന്നെ പഴക്കമേറിയതും വാസ്തുശില്പ വിസ്മയം കൊണ്ട് അനന്യവുമായ ഹഗിയ സോഫിയ കത്തീഡ്രൽ ദേവാലയം മുസ്ലിങ്ങളുടെ ആരാധനാലയമായി വീണ്ടും ഉപയോഗിക്കാൻ തുർക്കി ഗവൺമെൻറ് തീരുമാനിച്ചത് ഞെട്ടലോടെയാണ് ക്രൈസ്തവ ലോകം കേട്ടത്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ യശസ്സുയർത്തിയ ഈ കത്തീഡ്രൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ ഓട്ടോമാൻസ് 1453 തന്നെ മോസ്കാക്കിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധമായ പുരാതന ചിത്രങ്ങൾ നശിപ്പിക്കുകയും ഇസ്ലാമിക ചിഹ്നങ്ങൾ അവിടെ കുത്തി നിറയ്ക്കുകയും ചെയ്തു. 1935 ക്രൈസ്തവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തുർക്കി ഗവൺമെൻറ് അതിനെ ഒരു മ്യൂസിയമാക്കി മാറ്റി. ഇപ്പോൾ വീണ്ടും അന്താരാഷ്ട്ര എതിർപ്പുകൾ പോലും മറികടന്നുകൊണ്ട് തുർക്കി ഭരണകൂടം ഹഗിയ സോഫിയയെ മോസ്കാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രസ്തുത നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഹഗിയ സോഫിയയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെ അനുസ്മരിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രൈസ്തവ ലോകത്തിൻ്റെ നിശബ്ദതയും ആത്മീയ പ്രബുദ്ധതയും മുതലെടുത്തുകൊണ്ട് വാളിൻ്റെ വായ്ത്തലപ്പിൽ അവരുടെ അഭിമാനബോധത്തെ കൊയ്തെടുത്തുകൊണ്ടുള്ള കിരാതത്വമാണ് ലോകത്തിൽ പലയിടങ്ങളിലും കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അരങ്ങേറിയത്. സഹനത്തോടുള്ള ക്രൈസ്തവരുടെ സഹജമായ ആത്മീയ സമീപനം പലവിധ അക്രമങ്ങളെയും ബഹളങ്ങളില്ലാതെ അഭിമുഖീകരിക്കാനും ആ സഹനങ്ങളെ ചവിട്ടുപടികളാക്കി ക്രൈസ്തവ ബോധ്യത്തെ അവരായിരുന്ന ഇടങ്ങളിൽ സാക്ഷ്യപ്പെടുത്താനും അവർക്ക് സാധിച്ചു. എന്നാൽ ക്രൈസ്തവ ലോകത്തിൻ്റെ ആഢ്യത്വം നിറഞ്ഞ നൂറ്റാണ്ടുകളുടെ ഈ നിശബ്ദതയെപ്പോലും ഇന്ന് അവർ നുണകൾ കൊണ്ട് ആഘോഷിക്കുകയാണ്. എല്ലാ ചരിത്രത്തെയും തിരുത്തി എഴുതിയും നുണകൾ പ്രചരിപ്പിച്ചും ക്രൈസ്തവരെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചും മതം വ്യാപിപ്പിക്കുക എന്ന നീചകൃത്യം സ്നേഹത്തിൻ്റെ പേരിലുള്ള ജിഹാദായിപ്പോലും ഇന്ന് പരിണമിച്ചിരിക്കുന്നു. ജാഗ്രതയോടും കരുതലോടും കൂടെ നാം ഇത്തരം വ്യാജ ചരിത്ര നിർമ്മിതികളെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നതാണ് സത്യം. തുർക്കിയിലെ ഇസ്താംബൂളിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ആരാധനാലയമാണ് ഹഗിയ സോഫിയ. ഗ്രീക്ക് ഭാഷയിലെ ഹഗിയ സോഫിയ എന്ന വാക്കുകളുടെ അർത്ഥം ഹോളി വിസ്ഡം, വിശുദ്ധ ജ്ഞാനം എന്നാണ്. ലത്തീനിൽ സാങ്ത സോഫിയ അല്ലെങ്കിൽ സാങ്ത സാപ്പിയൻസിയ എന്ന് പറയും. AD 532 537 ബൈസൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ജസ്റ്റീനിയനാണ് ഹഗിയ സോഫിയ ദേവാലയം നിർമ്മിച്ചത്. 1000 വർഷത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡ്രലായിരുന്നു ഹഗിയ സോഫിയ. ഹഗിയ സോഫിയയുടെ ഒരു ഹ്രസ്വചരിത്രം മ്യൂസിങ്സ് 153 യൂട്യൂബ് ചാനൽ നൽകുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. ഹഗിയ സോഫിയയുടെ ചരിത്രം ആരംഭിക്കുന്നത് 4ാം നൂറ്റാണ്ടിലാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നഗരമെന്ന് അറിയപ്പെടുന്ന കോൺസ്റ്റന്റിനോപ്പിളിൽ 2ാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിൽ AD 360 മാഗ്ന എക്ലേസിയ എന്ന് അറിയപ്പെടുന്ന ദേവാലയം പണികഴിപ്പിക്കുന്നു. AD 440 ഉണ്ടായ കലാപത്തെ തുടർന്നുള്ള തീപിടുത്തത്തിൽ ദേവാലയം കത്തിനശിക്കുന്നു. ആ സ്ഥലത്തു തന്നെ തേഡോഷ്യസ് 2ാമൻ്റെ നേതൃത്വത്തിൽ 2ാമതൊരു ദേവാലയം പണികഴിക്കപ്പെടുന്നു. AD 532 നിക്ക കലാപത്തെ തുടർന്ന് ആ ദേവാലയവും കത്തിനശിക്കുന്നു. AD 532 February 23 ജസ്റ്റീനിയൻ 2ാമൻ ചക്രവർത്തി 3ാം ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. 6 വർഷത്തോളം നീണ്ടുനിന്ന നിർമ്മാണത്തിനൊടുവിൽ AD 537 December 27 ഇന്നു കാണപ്പെടുന്ന ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കപ്പെടുന്നു. ഇന്നത്തെ തുർക്കിയിൽ ഇസ്താംബുളിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ആരാധനാലയമാണ് ഹാഗിയ സോഫിയ. 1000ലധികം വർഷം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ഹാഗിയ സോഫിയ കത്തീഡ്രൽ പിന്നീട് മോസ്കായി മാറുകയും അതിനുശേഷം ഒരു മ്യൂസിയം ആക്കപ്പെടുകയും ചെയ്തു.
ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ കിരീടധാരണം നടന്നിരുന്ന ഈ ദേവാലയം കോൺസ്റ്റന്റൈൻ ഓർത്തഡോക്സ് പാത്രിയാർക്കീസിന്റെ സിംഹാസനമായി കണക്കാക്കപ്പെട്ടിരുന്നു. 1000 വർഷത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡ്രൽ എന്ന ഖ്യാതി ഈ ദേവാലയത്തിന് അവകാശപ്പെട്ടതായിരുന്നു. 1453 തുർക്കി നഗരം സുൽത്താൻ മുഹമ്മദ് 2-ാമന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന ഭൂരിഭാഗം ക്രിസ്തീയ വിശ്വാസികളും പല നാടുകളിലേക്ക് നാടുകടത്തപ്പെടുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ദേവാലയത്തിലുണ്ടായിരുന്ന ക്രിസ്തീയ ചിഹ്നങ്ങളും ചിത്രങ്ങളും വാസ്തുശില്പങ്ങളും മറച്ചുവെച്ച് ആ കത്തീഡ്രലിനെ ഒരു മോസ്കാക്കി മാറ്റി. ദേവാലയത്തിന്റെ രൂപഭംഗിയും ഗാംഭീര്യവുമാകാം അത് അപ്പാടെ നശിപ്പിക്കാതിരിക്കാൻ കാരണം എന്ന് പറയപ്പെടുന്നു. 1935 ടർക്കിഷ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് മുസ്തഫ കമാൽ അറ്റാതുർക്ക് മോസ്കായിരുന്ന ഈ മന്ദിരത്തെ ഏതു മതസ്ഥർക്കും സന്ദർശിക്കാവുന്ന ഒരു മ്യൂസിയമാക്കി മാറ്റി. 1985 യുനെസ്കോ ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ഉയർത്തുകയും ചെയ്തു. ലോകരാജ്യങ്ങളുടെ ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെ ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയയെ മോസ്കാക്കി മാറ്റുവാനുള്ള ഉത്തരവിൽ തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ ഒപ്പുവെച്ചു. 1934 ആധുനിക തുർക്കിയുടെ പിതാവായ മുസ്തഫ കമാൽ അറ്റാതുർക്ക് ഹാഗിയ സോഫിയയെ നിയമവിരുദ്ധമായിട്ടാണ് മ്യൂസിയമാക്കി മാറ്റിയതെന്ന് 2020 ജൂലൈ 10-ാം തീയതി വെള്ളിയാഴ്ച തുർക്കിയിലെ പരമോന്നത കോടതിയായ ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിവാദ ഉത്തരവിൽ എർദോഗൻ ഒപ്പുവെച്ചത്. കമ്മ്യൂണിസ്റ്റ് പിടുത്തത്തിലേക്കൊക്കെ എത്തുന്നതിന് മുൻപേ തന്നെ ഉണ്ടായിരുന്ന റഷ്യയുടെ സമ്പന്ന ചരിത്രത്തിൽ റഷ്യ ക്രിസ്തീയമാകുന്നത് എങ്ങനെയാണ് എന്ന് വാമൊഴിയായി പറഞ്ഞു പോരുന്ന ഒരു സംഭവമുണ്ട്. അതും ഇസ്താംബൂളിലെ ഹഗിയ സോഫിയ ദേവാലയവുമായി ബന്ധപ്പെട്ടതാണ്. ആധികാരിക ചരിത്രരേഖകളിൽ കാണപ്പെടുന്നില്ലെങ്കിലും ഈ വാമൊഴി പാരമ്പര്യത്തെ തള്ളിക്കളയാനാവില്ലെന്ന് തന്നെയാണ് സഭാചരിത്രകാരന്മാരുടെ അഭിപ്രായവും. 10-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ റഷ്യ ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്ന വ്ളാഡിമിർ എന്ന രാജാവ് തൻ്റെ ദൈവവിശ്വാസത്തിൽ പൂർണ്ണമായും തൃപ്തി കണ്ടെത്താനാവാതെ വന്നതിനാൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ ആരാധനാരീതികളെക്കുറിച്ച് പഠിക്കാൻ തൻ്റെ പ്രതിനിധികളെ പല ഭാഗങ്ങളിലേക്കായി അയക്കുകയുണ്ടായി. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് വിവിധ മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ നേരിട്ട് കണ്ടുവെങ്കിലും അവയിലൊന്നും യാതൊരു പ്രത്യേകതയും അവർക്ക് തോന്നിയില്ല. അങ്ങനെ ആ യാത്ര ചെയ്തവരിൽ ചിലർ ഇസ്താംബൂളിലെ ഹഗിയ സോഫിയ ദേവാലയത്തിലും എത്തിച്ചേർന്നു. അവിടെ അവർ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരുകയാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയസ്പർശിയായ ഒരനുഭവമായിരുന്നു പകർന്നു നൽകിയത്. അവർ തിരിച്ചു വന്ന് രാജാവിനെ കണ്ട് ധരിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: ഹഗിയ സോഫിയയിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എന്ന സംശയം ഉള്ളിൽ തോന്നി. അത്രയും മനോഹരമായ മറ്റൊരാരാധനയും ലോകത്തിലെവിടെയുമില്ല. ഇവരുടെ സാക്ഷ്യം ശ്രവിച്ച രാജാവ് ക്രൈസ്തവ വിശ്വാസത്തെ സ്നേഹിക്കാൻ ആരംഭിച്ചു. അങ്ങനെ വ്ളാഡിമിർ രാജാവിലൂടെയാണ് ആ രാജ്യമൊന്നാകെ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്ന് കരുതപ്പെടുന്നു. ബൈസന്റൈൻ വാസ്തുകലയുടെയും പുരാതന ചിത്രകലയുടെയും മകുടോദാഹരണമായ ഹഗിയ സോഫിയ ആ നാടിനെ മാത്രമല്ല വിദൂര നാടുകളെപ്പോലും സുവിശേഷവൽക്കരിക്കാൻ പ്രാപ്തിയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഹഗിയ സോഫിയ വിഷയത്തിൽ ലോകമെമ്പാടും പ്രതിഷേധമുയരുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. വെള്ളിയാഴ്ച തുർക്കി ഭരണകൂടത്തിൻ്റെ തീരുമാനം പുറത്തു വന്നതിനെ തുടർന്ന് ഞായറാഴ്ച വത്തിക്കാനിൽ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികൾക്കൊപ്പം നടത്തുന്ന ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്കിടയിൽ ഈ വിഷയത്തിലുള്ള തൻ്റെ ദുഃഖം ഫ്രാൻസിസ് മാർപ്പാപ്പ രേഖപ്പെടുത്തുകയുണ്ടായി.
എൻ്റെ ചിന്തകൾ ഇസ്താംബൂളിലേക്ക് പോകുന്നു. ഹഗിയ സോഫിയയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വളരെയേറെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതാനും നിമിഷങ്ങൾ നിശബ്ദനായി നിൽക്കുകയാണ്. ഇതര മതവിശ്വാസങ്ങളോടും പാരമ്പര്യങ്ങളോടും സംഭാഷണത്തിലേർപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പക്ഷേ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും നിശിതമായി വിമർശിക്കാനും മടി കാണിച്ചിട്ടില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഒട്ടോമൻ സാമ്രാജ്യം നടത്തിയ അർമേനിയൻ കൂട്ടക്കൊലയെ വംശഹത്യയെന്ന് 2015-ലും 2016-ലും മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് തുർക്കി ഭരണകൂടത്തെ പ്രകോപിപ്പിക്കുകയും വത്തിക്കാനുമായുള്ള നയതന്ത്ര ബന്ധം അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാർപ്പാപ്പയുടെ ഈ പ്രസ്താവന ഹഗിയ സോഫിയ ദേവാലയം മോസ്കാക്കി മാറ്റാനുള്ള തുർക്കിയുടെ നടപടികൾ വേഗത്തിലാക്കുകയേ ഉള്ളൂ എന്ന് അന്നേ മുന്നറിയിപ്പുകൾ ലഭിച്ചതുമാണ്. വംശഹത്യയിലൂടെയും അക്രമത്തിലൂടെയും അധികാരങ്ങൾ പിടിച്ചെടുത്ത് ഇതര മതസ്ഥരുടെ ദേവാലയങ്ങൾ നശിപ്പിക്കുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്ന കിരാതകൃത്യത്തിന് ഈ നൂറ്റാണ്ടിലും അന്ത്യം വന്നിട്ടില്ല എന്നതിൻ്റെ ചരിത്ര സാക്ഷ്യമായി ഹഗിയ സോഫിയ കത്തീഡ്രൽ മാറുകയാണ്. ഹഗിയ സോഫിയ പള്ളി മോസ്കാക്കി മാറ്റാനുള്ള തീരുമാനത്തിൽ നിന്ന് തുർക്കി പിന്മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് തയ്യിബ് എർദോഗന് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഒരു കത്തയച്ചിരുന്നു. 110 രാജ്യങ്ങളിൽ നിന്നുള്ള 350 ക്രൈസ്തവ സഭകൾ അംഗങ്ങളായിരിക്കുന്ന പ്രസ്ഥാനമാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്. കത്തോലിക്ക സഭ ഇതിൽ അംഗമൊന്നുമല്ല എങ്കിലും ഇവരുടെ ചർച്ചകളിൽ വത്തിക്കാൻ പ്രതിനിധികൾ പങ്കെടുക്കാറുണ്ട്. തുർക്കിയുടെ മതേതരത്വത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും അടയാളമായിരുന്ന ഹഗിയ സോഫിയ മ്യൂസിയമായി തന്നെ നിലനിർത്തണം എന്ന ആവശ്യമാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് അവരുടെ കത്തിൽ ഉന്നയിച്ചിരുന്നത്. മ്യൂസിയം വീണ്ടും മുസ്ലിം പള്ളിയാക്കാനുള്ള ഉത്തരവിൽ ഒപ്പുവച്ചതിലൂടെ മതേതരത്വത്തോടുള്ള തുർക്കിയുടെ തുറവിക്ക് മാറ്റം വന്നിരിക്കുന്നു. പുറന്തള്ളലിൻ്റെയും വിഭാഗീയതയുടെയും അടയാളമായാണ് ഈ നടപടിയെ മനസ്സിലാക്കേണ്ടത് എന്ന് ആ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോയുമായി ചർച്ചകളോ കൂടിയാലോചനകളോ നടത്താതെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ പ്രസ്തുത നിർമ്മിതിയുടെ മ്യൂസിയം പദവിയിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്തിയതിനെയും WCC ശക്തമായി അപലപിച്ചു. വിവിധ മതങ്ങൾക്കിടയിൽ അവിശ്വാസം വർദ്ധിക്കാനും മതങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയും ബഹുമാനവും സഹകരണവും വർദ്ധിപ്പിക്കാനുമുള്ള നീക്കങ്ങൾക്ക് ഈ തീരുമാനം വെല്ലുവിളിയാകും. ഇത് വിഭാഗീയത വർദ്ധിപ്പിക്കാനും കാരണമാകും. ഹഗിയ സോഫിയ വീണ്ടും തർക്കവിഷയമാക്കരുത് എന്ന ആഗ്രഹം അറിയിക്കുന്നതോടൊപ്പം ഐക്യത്തിൻ്റെ മഹത്തായ അടയാളം എന്ന നിലയിൽ 1934 മുതൽ ഹഗിയ സോഫിയ നിർവഹിക്കുന്ന മ്യൂസിയം പദവിയിലേക്ക് നിർമ്മിതിയെ തിരിച്ചെത്തിക്കണം എന്ന അഭ്യർത്ഥനയോടെയാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് തങ്ങളുടെ കത്ത് അവസാനിപ്പിക്കുന്നത്. ഹഗിയ സോഫിയയെ വീണ്ടും മുസ്ലിം പള്ളിയാക്കി മാറ്റാനുള്ള നടപടി തുർക്കി ഭരണകൂടം പുനഃപരിശോധിക്കണം എന്നാണ് യൂറോപ്യൻ യൂണിയനിലെ 27 വിദേശമന്ത്രിമാരുടെ യോഗം ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. തുർക്കിയുടെ പ്രസ്തുത നിലപാടിനെതിരെ വിമർശനാത്മകമായ നിലപാടാണ് യോഗം സ്വീകരിച്ചത്. തുർക്കിയുടെ നടപടി മതസമൂഹങ്ങൾ തമ്മിൽ വിവേചനമുണ്ടാക്കുന്നതും തുർക്കിയുമായി നടന്നുവരുന്ന ചർച്ചകൾക്കും സഹകരണത്തിനും തുരങ്കം വയ്ക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി ജോസഫ് ബോറൽ പ്രസ്താവിച്ചു. തുർക്കി പ്രധാനമന്ത്രിയിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ വെല്ലുവിളിയും അപമാനവുമാണ് നേരിടുന്നത് എന്നായിരുന്നു ഗ്രീക്ക് സർക്കാർ വക്താവിൻ്റെ നിലപാട്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ്റെ നിലപാടിനെ തള്ളിയ തുർക്കി ഹഗിയ സോഫിയയ്ക്ക് മുസ്ലിം പള്ളിയുടെ പാരമ്പര്യമുണ്ട് എന്നാണ് വാദിച്ചത്. കേരള കത്തോലിക്കാ മെത്രാൻ സമിതിയുടെ ഐക്യജാഗ്രതാ കമ്മീഷനും തുർക്കിയുടെ നടപടിയെ അപലപിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. തുർക്കിയിലെ പരമോന്നത അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയായ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്
1934 ക്യാബിനറ്റ് തീരുമാനത്തിന് നിയമസാധുത ഇല്ല എന്ന് വിധിക്കുകയും ഹഗിയ സോഫിയയുടെ മ്യൂസിയം പദവി എടുത്തു കളയുകയും ചെയ്തത് അപലപനീയമാണെന്ന് ജാഗ്രത കമ്മീഷൻ പത്രക്കുറിപ്പിൽ പ്രസ്താവിക്കുകയുണ്ടായി. യുനെസ്കോയുടെയും ഓർത്തഡോക്സ് സഭയുടെയും ശക്തമായ എതിർപ്പുകൾ മറികടന്നുള്ള ഈ തീരുമാനം ആഗോളതലത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക മത തീവ്രവാദത്തിന് വലിയ ഉദാഹരണമാണ്. മതത്തിൻ്റെ പേരിൽ വോട്ട് തേടാനും അസഹിഷ്ണുത വളർത്തുവാനും മത തീവ്രവാദ ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുവാനുമേ ഈ നീക്കം സഹായിക്കുകയുള്ളൂ. മത തീവ്രവാദത്തിൻ്റെ ഭാഗമായി ഇന്ന് ചരിത്രങ്ങൾ മാറ്റിയെഴുതപ്പെടുന്ന സവിശേഷ സാഹചര്യത്തിൽ ദൈവമഹത്വത്തിനും മനുഷ്യ സാഹോദര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന കത്തോലിക്കാ സഭയ്ക്കും മതേതരത്വത്തെ ഉയർന്ന മൂല്യമായി കരുതുന്ന പൊതുസമൂഹത്തിനും ഈ നടപടി ഏറെ വേദനാജനകമാണ് എന്നും ഇത് ക്രൈസ്തവീയതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നും KCBC ജാഗ്രത കമ്മീഷൻ നിരീക്ഷിക്കുകയുണ്ടായി. ഹഗിയ സോഫിയയുമായി ബന്ധപ്പെട്ട് ചരിത്രം വളച്ചൊടിച്ചും തുർക്കിയുടെ നടപടികളെ ന്യായീകരിച്ചും തൽപര കക്ഷികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ്. മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾ പള്ളിയാക്കുന്നത് തങ്ങളുടെ സംസ്കാരത്തിലില്ല എന്നതാണ് പലരുടെയും വാദം. എന്നാൽ ചരിത്രത്തെ അത്യാവശ്യം അറിയാവുന്നവർക്ക് ഇത് വെറും വ്യാജമായ വാദമുഖമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചു കളയുന്നതിലൂടെയോ അല്ലെങ്കിൽ അത് തങ്ങളുടെ ആരാധനാലയങ്ങളാക്കി പരിവർത്തനപ്പെടുത്തുന്നതിലൂടെയോ മതം വ്യാപിപ്പിച്ച നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾ ലോകമെമ്പാടുമുണ്ട്, ഇന്നും ലഭ്യമാണ്. ആരംഭം മുതലേയുള്ള ചരിത്രമാണത്. ഇന്ത്യയിലേക്ക് വന്ന് അധികാരം സ്ഥാപിക്കാൻ തേരോട്ടം നടത്തിയവർ ഇവിടെയുള്ളവരോടും ആരാധനാലയങ്ങളോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് എന്ന് വിശദമാക്കുന്ന ഡോക്ടർ അംബേദ്കറുടെ പഠനങ്ങൾ ഇന്നും ലഭ്യമാണ്. ലോകരാഷ്ട്രങ്ങളിൽ മിക്കതിലും ഇത്തരം അതിക്രമങ്ങളുടെയും പടയോട്ടങ്ങളുടെയും രക്തച്ചൊരിച്ചിലിൻ്റെയും ചരിത്രം സംലഭ്യമാണ്. അനുതാപമേതുമില്ലാതെ അതിക്രമങ്ങൾ തുടരുന്നതോടൊപ്പം തന്നെ ചരിത്രവും വളച്ചൊടിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ ബൗദ്ധികമായ സത്യസന്ധത പുലർത്താൻ പോലും ശേഷിയില്ലാത്ത വിധം അധാർമികരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിക്രമത്തിലൂടെ മതം വ്യാപിപ്പിക്കുന്നതിൻ്റെയും അധികാരത്തിലൂടെ ദുർബലരെ ഇല്ലാതാക്കുന്നതിൻ്റെയും ഏതറ്റം വരെയും പോകാവുന്ന അധാർമികതയുടെയും രക്തച്ചൊരിച്ചിലൂടെ തന്നിഷ്ടം സ്ഥാപിക്കുന്നതിൻ്റെയും ചരിത്ര സാക്ഷ്യമായി ഹഗിയ സോഫിയ ചരിത്രത്തിൽ അറിയപ്പെടും. ലോകരാഷ്ട്രങ്ങളെയും ക്രൈസ്തവ വികാരത്തെയും മാനിക്കാതെ ഒരു പ്രാർത്ഥനാലയത്തിന് നിലനിൽക്കാൻ കഴിയുമോ? അങ്ങനെയൊരു പ്രാർത്ഥനാലയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ കേൾക്കാൻ ദൈവം തയ്യാറാകുമോ? അക്രമത്തിൻ്റെ ഭാഷയും ശൈലിയും വശമില്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് രക്തച്ചൊരിച്ചിലൂടെ തട്ടിപ്പറിച്ചെടുത്ത ഒരു ദേവാലയത്തിൽ അല്ലെങ്കിൽ തന്നെ എന്തു പ്രാർത്ഥിക്കാനാണ്? ഇതൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുമോ? സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. നേരിൻ്റെ നിറ കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച.